ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന പബ്ജി മൊബൈൽ ലൈറ്റിലെ ഒരു പ്രോ സീരീസ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായും ഫുൾ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രമോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജംഗ്ലി റമ്മി എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ പബ്ജി ലൈറ്റ് കളിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ നിങ്ങൾ പബ്ജി ലൈറ്റിൽ മറ്റേ ബി സി കിട്ടാൻ വേണ്ടി ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കണ്ടിട്ടുണ്ടാവും ജംഗ്ലി റമ്മിയുടെ ആഡ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതെന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് ഉറപ്പായും പൈസ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കളിക്കാൻ അറിയുമെങ്കിൽ, നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പൈസ കിട്ടൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കളിക്കാറിയാവുന്ന ആളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 200 രൂപയായിട്ടാണ് ആ അക്കൗണ്ടിലേക്ക് കയറുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാണ് അതിൽ കയറുന്നത്. അതുപോലെ തന്നെ ഇതിൽ അടിപൊളി ടൂർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല പ്രൈസ് പൂളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക പ്രൈസുകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളപ്പോൾ കഴിവുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇതിലൊരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ കളിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് നമ്മുടെ പ്രോകൾക്കുള്ളതല്ല, ഞങ്ങളെപ്പോലെയുള്ള ന്യൂബുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പ്രോ ആയിട്ടുള്ള ആരും ഈ വീഡിയോ കാണാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം TDM കളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോ ആവണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ TDM കളിക്കുക. TDMൽ നിങ്ങൾ ഉറപ്പായിട്ടും കുറേ കില്ലൊക്കെ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ഇത് 20 ആയിരിക്കും ഹയസ്റ്റ് കില്ല്, ചിലപ്പോൾ 25 ആയിരിക്കും, അങ്ങനെയൊക്കെ കില്ലുണ്ടാവും. പക്ഷേ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കില്ലെടുക്കുകയല്ല നിങ്ങളുടെ പ്രധാന ദൗത്യം. കില്ലെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സർവൈവ് ചെയ്യണം. നിങ്ങളുടെ KD ഇല്ലേ, KD റേഷ്യോ നിങ്ങൾ മിനിമം ഒരു 3 മുകളിലെങ്കിലും കൊണ്ടുവരണം. അതാണ് നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പറ്റില്ല, ഫസ്റ്റ് നിങ്ങൾക്ക് 1.5 ആയിരിക്കും, പിന്നെ 2 ആവും, അങ്ങനെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. അങ്ങനെ നിങ്ങളുടെ KD കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം കവർ എടുത്ത് കളിക്കാൻ നോക്കും. അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം ക്യാമറ ആവണം എന്നല്ല, കവർ എടുത്ത് കളിക്കണം എന്നാണ്. ഓക്കെ, ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ റഷ് ചെയ്ത് തന്നെ കളിക്കണം. പക്ഷേ മാക്സിമം ഫൈറ്റിൻ്റെ ഇടയിൽ കവർ എടുക്കുക, റീലോഡ് ചെയ്യുമ്പോൾ കവർ എടുക്കുക, അങ്ങനെ കളിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, TDM കളിക്കുമ്പോൾ നിങ്ങൾ സ്നൈപ്പേഴ്സ് ഒഴിവാക്കുക. ഓക്കെ, കാരണം സ്നൈപ്പേഴ്സ് നമ്മൾ ഒരിക്കലും ഷോർട്ട് റേഞ്ചിൽ എന്താ പറയുക ക്ലോസ് റേഞ്ചിൽ യൂസ് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്തിനാ സ്നൈപ്പേഴ്സ് നമ്മൾ TDM എടുക്കുന്നത്? നമ്മൾ മാക്സിമം AR ഗൺസ് എടുക്കുക. നിങ്ങൾക്ക് പറ്റാത്ത ഗൺസ്, ഇപ്പോൾ M16A4 ഒക്കെ ആയിരിക്കും ചിലർക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത, ആ ഗണ്ണൊക്കെ എടുത്തിട്ട് നിങ്ങൾ മാക്സിമം കില്ലെടുക്കുക, അതുപോലെ തന്നെ KD മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക്, എന്താ പറയുക ടിപ്പ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ TDM കളിച്ച് നല്ല ഇമ്പ്രൂവ് ആയിരുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഇനി നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുക. സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങാനും മറക്കരുത്. നിങ്ങൾ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിച്ചിട്ട് ഏതെങ്കിലും ഒരു വീടുള്ള സ്ഥലത്തൊക്കെ പോയി ഇറങ്ങിയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇൻറ്റൻസ് ഫൈറ്റ് വരുന്ന സ്ഥലത്ത് പോയി കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കളിക്കുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു സ്കോഡിനൊക്കെ എങ്ങനെ എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ മേടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കവർ എടുത്ത് കളിക്കണം, കാരണം നിങ്ങൾ 3 പ്ലെയേഴ്സ് ഗണ്ണ് കിട്ടി അവിടേക്ക് നിങ്ങൾ ഓടിപ്പോരുത് ഒറ്റയ്ക്ക് എന്താ വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, കാരണം നിങ്ങൾക്കത് പറ്റില്ല. കാരണം 3 ആൾ ഒരുമിച്ച് നിങ്ങൾക്ക് നേരെ വേടി വെക്കുകയാണെങ്കിൽ നിങ്ങളതിൽ RPG ആണുള്ളതെങ്കിൽ നടക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ അടിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക അവരെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. നിങ്ങൾ ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങുക, അതുപോലെ തന്നെ സോളോ വേഴ്സസ് സ്ക്വാഡും കളിക്കുക. നിങ്ങളുടെ KD ഇറങ്ങും, അതുപോലെ തന്നെ ടയറൊക്കെ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും, അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു ചിലപ്പോൾ ടയർ ഇറങ്ങേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന ടിപ്പാണ് ഏറ്റവും എന്താ പറയുക ഈ ഒരു നമ്മുടെ ഗെയിമിൽ ഏറ്റവും ആവശ്യം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഗെയിം സെൻസ് ആണ്. അപ്പോൾ ഗെയിം സെൻസ് നിങ്ങൾ മാക്സിമം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഗെയിം സെൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗെയിം സെൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് കാണുക. അപ്പോൾ അതിൽ ചിലപ്പോൾ ലൈവോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി. അപ്പോൾ ആ ലൈവിലൊക്കെ അവരെങ്ങനെയാണ് മരിക്കുന്നതെന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നിങ്ങൾ വരുത്താതിരിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ വഴി. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ കളിക്കുന്ന ക്ലാസിക് മാച്ചൊക്കെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അതിൽ നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയാണ് മരിക്കുക, അല്ലാണ്ട് വെറുതെ മരിക്കില്ലല്ലോ. അപ്പോൾ ആ മിസ്റ്റേക്ക് പിന്നെ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടിപ്പുകൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഇതിൻ്റെ പാർട്സായിട്ട് നമുക്ക് കുറേ പാർട്ടുകളായിട്ട് കുറേ എണ്ണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ആർ ഇൻ മൈ നോ സൈനിങ് ഓഫ്.